ഹായ് ഫ്രണ്ട്സ്, ഇസാസ് വണ്ടർവേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തത് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ്. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയിൽ ഞാൻ കളറും വെള്ളവും ഒന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇതൊരു മണിക്കൂറെങ്കിലും നല്ലപോലെ മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് ഈ ചിക്കനിൽ നല്ലപോലെ മസാല പിടിക്കുള്ളൂ. ഇത് കവർ ചെയ്താണ്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ സമയത്ത് നമുക്ക് അതിനാവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 20 ഓളം ചെറിയ ഉള്ളിയും 1 സവാളയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിനാവശ്യമുള്ള ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസ് കത്തിച്ചതിൽ ഒരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത വറ്റൽമുളക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചിക്കൻ മസാല വരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ പാത്രത്തിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും 1/5 വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇതുണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും നിർബന്ധമില്ല. പക്ഷേ ഇത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ വറ്റൽമുളക് മാത്രമല്ലെങ്കിൽ അങ്ങനെ വറുത്ത് കോരിയാലും മതി. ഇത് പാകത്തിനുള്ള വറവായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഈ ചിക്കൻ നമുക്ക് ഈ അണ്ടിമുന്തിരി വറുത്ത ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് പൊരിച്ചെടുക്കാം. ഈ ചിക്കന് 1 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. അതാണ് ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും ഈ പ്ലേറ്റിലേക്ക് തന്നെ കോരി വെക്കാം. ഈ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 20 ഓളം ചെറിയ ഉള്ളിയും 1 സവാളയും അരിഞ്ഞതും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്.
ഈ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലോണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിവിടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരക്കപ്പ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച അണ്ടി മുന്തിരിയും ആ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് തടച്ച് വെച്ച് രണ്ടും ചേരാനുള്ള വേവിച്ചെടുക്കാം. ഇതിൻ്റെ മസാലയും ഗ്രേവിയും ഒക്കെ ഈ ചിക്കനിൽ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റിയായ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മന്തി റൈസിൻ്റെയും നെയ്ച്ചോറിൻ്റെയും പൊറോട്ടിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ബൈ.